കോഴിക്കോട് കോതിലിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ഇന്നും പ്രതിഷേധമുണ്ടാകും. പദ്ധതി പ്രദേശത്തേക്കുള്ള വഴി മരത്തടികളും ബോട്ടും ഉപയോഗിച്ച് തടഞ്ഞു കഴിഞ്ഞു. വിവരങ്ങളുമായി വി എസ് രഞ്ജിത്. രഞ്ജിത്, ഗുഡ് മോർണിംഗ്. എന്താണ് അവിടെ നടക്കുന്നത് രഞ്ജിത്, പറയൂ. ഹസ്കാൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ കോതിയുടെ പദ്ധതി പ്രദേശത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ കാണുന്ന രീതിയിൽ ഇവിടെ മരത്തടികൾ ഉപയോഗിച്ച് വഴി തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും സമരം തുടരുകയാണ്. ഇന്നലെയും ഇതേ രീതിയിൽ തന്നെ കോതിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ സ്ഥലത്തേക്കുള്ള വഴി തടസ്സപ്പെടുത്തി ബോട്ടുകളും അതുപോലെ മരത്തടികളും ഒക്കെ ഇട്ട് നാട്ടുകാർ അതുപോലെ തന്നെ സമരസമിതിക്കാരും ഒക്കെ വളരെ സജ്ജരായിരുന്നു. പക്ഷേ ഇന്നലെ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ പ്രകോപനപരമായ ഒരു സമീപനം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നിർമ്മാണ പ്രവൃത്തികൾ ഇന്നലെ തുടങ്ങി ില്ല ഇന്നും നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ പോലീസിന്റെ സാന്നിധ്യമില്ല. ഇന്ന് രാവിലെ നമ്മളിവിടെ 7 മണിക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ഒരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു. ആ പോലീസ് വാഹനം പോലും ഇപ്പോൾ സ്ഥലത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഇന്ന് നിർമ്മാണ പ്രവൃത്തികൾ നടത്താനുള്ള സാധ്യത കുറവാണ്. എന്നാലും പോലും നാട്ടുകാരും സമരക്കാരും ഒക്കെ തന്നെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അവർ ഒരു തരത്തിലും നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണുള്ളത്. ആ സമരം ശക്തമായതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നിർമ്മാണ പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുമെന്നോ അല്ലെങ്കിൽ സമരസമിതിക്കുമാരുമായി ചർച്ച നടത്തുമെന്നോ ഒന്നും തന്നെ ഔദ്യോഗികമായ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇന്നും ഇന്നലെയും നിർമ്മാണ പ്രവൃത്തികൾ നടത്താനുള്ള ഒരു നീക്കവും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയൊക്കെ ഇവിടെ വലിയ തോതിലുള്ള സമരക്കാരും പോലീസുകാരും ഒക്കെ മുഖാമുഖം നിന്നിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നോ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നോ പ്രകോപനപരമായ ഒരു സമീപനം ഉണ്ടായില്ല. ഇന്നും അതേ രീതിയിൽ തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കോർപ്പറേഷന്റെ ജീവനക്കാരോ അല്ലെങ്കിൽ പോലീസോ ഇന്നും ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും നിർമ്മാണ പ്രവൃത്തികൾ നടക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും സമരക്കാർ ഇവിടെ അല്ലെങ്കിൽ നാട്ടുകാർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരിൽ ഇവിടെ തന്നെ ഒത്തുകൂടി നിൽക്കുകയാണ്. അവർ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായൊരു അറിയിപ്പ് കിട്ടുന്നവരെ തന്നെ ഈ സമരം തുടരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പൂർണ്ണമായിട്ടും ഈ റോഡ് അടച്ചിട്ടുണ്ട്. ഇന്നലെ ഈ ബോട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പൂർണ്ണമായും ഈ റോഡ് ബന്ദവസ്താക്കി ഇങ്ങോട്ട് ഒരു വാഹനം പോലും കടന്നു വരാത്ത രീതിയിൽ തന്നെ സമരം ശക്തമാക്കിയിട്ടുണ്ട്. ഈ സമരം ശക്തമായതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു വി എസ് രഞ്ജിത്.